ജന്തു ജീവജാലങ്ങളുടെ സംരക്ഷണവും പരിപാലനവും എന്നത് പാരിസ്ഥിതിക പരിപാലനത്തിന്റെ നിർണായക ഘടകങ്ങൾ തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പരിസ്ഥിതിക്ക് പാരിസ്ഥിതിക ജീവജാല സംരക്ഷണം നൽകുന്ന പ്രാധാന്യം ശ്രദ്ധേയമാണ്. യു എയിൽ ഷാർജയിൽ നിന്നും 70 കിലോമീറ്റർ അകലെയുള്ള മലിയഹയിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ അൽബുസ്താൻ സൂളിക്കൽ സെന്റർ അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ലോകത്തിൽ അപൂർവമായി കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ റിനോസസ്, ഇന്ത്യൻ കണ്ടാമൃഗം, പുതിയ കുട്ടിക്ക് ജന്മം നൽകി എന്നത് ലോക മാധ്യമങ്ങൾ തന്നെ വാർത്തയായി വന്നിരുന്നു. അത് ഷാർജ അൽബുസ്താൻ സൂളിക്കൽ സെന്ററിലാണ്. ഒറ്റക്കൊമ്പുള്ള റിനോസസ് അഥവാ ഇന്ത്യൻ കണ്ടാമൃഗം, തൊലിക്കട്ടിയിൽ നാം പലരെയും പരിഹസിക്കാറുള്ള അപൂർവ മൃഗം, ആനകൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ വന്യമൃഗം. ഇന്ത്യയിലെ ആസാമിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ റിനോസസ് ഉള്ളത്. ഏറ്റവും വലിയ ഇന്ത്യൻ കണ്ടാമൃഗത്തിൻ്റെ ഭാരം 4000 കിലോയാണ്. ഷാർജ അൽബുസ്താൻ സൂളജിക്കൽ സെന്ററിലെ ഒറ്റക്കമ്പുള്ള ഇന്ത്യൻ റിനോസസ്, ഇന്ത്യൻ കണ്ടാമൃഗങ്ങൾക്ക് ലഭ്യമാകുന്ന പരിപാലനം, പരിരക്ഷ, ലോകത്ത് അപൂർവമതിൽ അപൂർവമായി കൊണ്ടിരിക്കുന്ന ഒരു വന്യജീവിക്ക് നൽകുന്ന ഏറ്റവും വലിയ പരിരക്ഷ തന്നെയാണ്. ലോകത്ത് ആകെ 3000 ഇന്ത്യൻ റിനോസസ് മാത്രമാണ് ഉള്ളത്. ഇതിൽ 2000 ഇന്ത്യൻ റിനോസസ് ആസാം കാടുകളിലാണ് ഇപ്പോൾ പരിരക്ഷിക്കപ്പെടുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും സ്വാഭാവിക ജനിതക പരിണാമവുമാണ് വ്യാപകമായ ഇവയുടെ വംശനാശത്തിന് കാരണമാകുന്നത്. കണ്ടാമൃഗ വേട്ട ഇന്ത്യയിൽ കർശനമായി നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല വർഷങ്ങളോളം തടവ് ശിക്ഷ നൽകുന്ന കുറ്റകൃത്യവും കൂടിയാണിത്. പുലർക്കാലത്താണ് കണ്ടാമൃഗങ്ങൾ വളരെ ഉല്ലാസഭരിതരായി കാണുന്നത്. മധ്യാഹ്നത്തോടെ അവ അല്പം മടിയന്മാരാകുന്നു. നീന്താൻ വിദഗ്ധരാണ് കണ്ടാമൃഗങ്ങൾ. പുലികളാണ് പ്രധാന ശത്രു. പുലി ആക്രമണം എപ്പോഴും ഉണ്ടാകുന്നതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ഇവയുടെ ചലനം മുഴുവനും. 1 മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയിലാണ് കണ്ടാമൃഗത്തിൻ്റെ ഓട്ടം. കണ്ടാമൃഗങ്ങൾക്ക് കേൾവിശേഷിയും ഘ്രാണശേഷിയുമാണ് കൂടുതൽ. എന്നാൽ കാഴ്ച ശേഷി താരതമ്യേന കുറവാണ്. 4 വയസ്സുവരെ അമ്മ കണ്ടാമൃഗം തൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ സൂക്ഷിക്കുന്നു. ജന്തുജീവി സംരക്ഷണത്തിന് പ്രകടമാക്കുന്ന നിതാന്ത ജാഗ്രതയും സൂക്ഷ്മതയും പാരിസ്ഥിതിക സംരക്ഷണത്തിൻ്റെ നിർണായകത്വത്തെ വെളിപ്പെടുത്തുന്നു. പരസ്പരമുള്ള രൂക്ഷമായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്ന റിനോസസിൻ്റെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വരുന്നതായി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. വംശനാശത്തിൽ നിന്നും രക്ഷപ്പെടുന്ന റിനോസസിൻ്റെ പുതിയ തലമുറ സൃഷ്ടിക്കൽ അതുകൊണ്ട് തന്നെ സൂളജിക്കൽ ഗാർഡനിലെ അസ്തിത്വത്തെ ഉയർത്തിക്കാട്ടുന്നു. കാർഷിക മേഖല തൊട്ട് പാരിസ്ഥിതിക പരിപാലനം വരെയുള്ള കാര്യങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം ചിലപ്പോൾ നാം നൽകാറില്ല എന്നത് അറബ് രാജ്യങ്ങളെയും നമ്മയും വേർതിരിക്കുന്ന ഒരു വലിയ ഘടകം തന്നെയാണ്. വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യു എയിൽ ഇക്കാര്യത്തിൽ പ്രകടമാകുന്നത്. ആഷ എന്നാണ് ഈ ഇന്ത്യൻ കണ്ടാമൃഗത്തിൻ്റെ പേര്. പേര് അന്വർത്ഥമാക്കും വിധം ആഷ ഒരു പുതിയ റിനോസസിന്, ഒരു പുതിയ കണ്ടാമൃഗം കുഞ്ഞിന് ജന്മം നൽകി. സന്ദർശകരെ ആരെയും പുറത്തുനിന്നും അനുവദിക്കാത്ത വിധത്തിൽ വളരെ സൂക്ഷ്മമായിട്ടാണ് അമ്മയെയും കുഞ്ഞിനെയും സംരക്ഷിക്കുന്നത്. അൽബുസ്താൻ സൂളജിക്കൽ സെന്ററിലെ ജീവനക്കാർ ഇതിൽ പ്രത്യേകം ശുഷ്കാന്തി കാണിക്കുന്നു.
ലോകത്ത് കടുത്ത വംശനാശം നേരിടുന്ന ഇന്ത്യൻ കണ്ടാമൃഗത്തിൻ്റെ പുതിയ തലമുറ സൃഷ്ടിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ദക്ഷിണാഫ്രിക്കൻ സ്വദേശിയായ ക്യൂറേറ്റർ പറഞ്ഞു. ഇത് ലോക സൂവോളജിക്കൽ സെൻ്ററുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തവുമാണ്. Growing well, she's picking up weight. She's now at the moment at 80 kilo. So yeah, we're very proud of our mum and baby. Yes, they are very proud. They're very clever also. Yeah, they're very clever. They do have a humor on there. They and also in some aggression, you can work with them. But when they decided it's enough, it's enough. It's the first greater Indian rhino in the Middle East. തികച്ചും സൂക്ഷ്മവും മൗലികവുമായ പരിപാലനം, വന്യജീവികളിൽ നിന്നും കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്നുമുള്ള രക്ഷപ്പെടൽ, എല്ലാവിധ ഭൗതിക അന്തരീക്ഷവും ഒരുക്കിയിട്ടുണ്ട് ഷാർജയിലെ അൽബുസ്താൻ സൂവോളജിക്കൽ സെന്റർ. ആഷക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ്. 4 തവണ ഗർഭിണിയായെങ്കിലും ഇപ്പോഴാണ് ജീവനുള്ള കുഞ്ഞിനെ ലഭിച്ചത്, കഴിഞ്ഞ ആഴ്ചയിൽ. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് സൂവോളജിക്കൽ സെന്ററിലെ ജീവനക്കാർ, ക്യൂറേറ്റേഴ്സ്, ആനിമൽ നഴ്സുമാർ കുഞ്ഞിനെയും അമ്മയും കാണാൻ പ്രത്യേക മുറിയിലെത്തുന്നത്. എന്നാൽ കുഞ്ഞ് കണ്ടാമൃഗമാവട്ടെ പുതിയ ലോകത്ത് എത്തിയതിൻ്റെ കൗതുക കാഴ്ചയിലുമാണ്.